നിയമന തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ വള്ളിക്കോട് സ്വദേശി അഖിൽ സജീവിനെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇന്നലെ പത്തനംതിട്ട ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ അഖിലിനെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ പത്തനംതിട്ട പോലീസ് അപേക്ഷ നൽകിയിരുന്നു. പത്തനംതിട്ട പോലീസ് സ്റ്റേഷനിൽ ഇയാളെ ചോദ്യം ചെയ്തു വരികയാണ്. പോലീസ് പിടികൂടുമ്പോഴും ഇയാൾ മദ്യലഹരിയിലായിരുന്നു. CITU ഓഫീസിലെ ഫണ്ട് മോഷ്ടിച്ചത് കടം വീട്ടാനായിരുന്നുവെന്നും കയ്യിൽ നയാ പൈസയില്ലെന്നും അഖിൽ സജീവ് പറഞ്ഞു. ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫായ അഖിൽ മാത്യുവിൻ്റെ പേര് ആരോടും പറഞ്ഞിട്ടില്ല. പുലർച്ചെ 4 മണിയോടെ തേനി ബസ് സ്റ്റാൻഡിനടുത്ത് വെച്ചാണ് പോലീസ് അഖിൽ സജീവിനെ കസ്റ്റഡിയിലെടുത്തത്. ചോദ്യം ചെയ്യലിൽ തൻ്റെ ജീവിതം മൊത്തം തകർന്നുവെന്നും മാതാപിതാക്കൾ മരിച്ചെന്നും ഭാര്യയും കുഞ്ഞും ഉപേക്ഷിച്ചു പോയെന്നും ഇയാൾ പറഞ്ഞു. അറസ്റ്റിലായതിന് പിന്നാലെ അനേകം തട്ടിപ്പുകളാണ് അഖിലിൻ്റെ പേരിൽ ഉയർന്നു വരുന്നത്. CITU പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഫണ്ട് വെട്ടിച്ച കേസിലും സ്പൈസസ് ബോർഡിലെ ജോലി വാഗ്ദാനം ചെയ്ത് 4.5 ലക്ഷം രൂപ തട്ടിയ കേസിലുമാണ് അഖിലിന് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. CITU ഓഫീസ് സെക്രട്ടറി ആയിരിക്കെ അംഗങ്ങളുടെ ലെവിയിൽ തട്ടിപ്പ് നടത്തിയെന്നാണ് പരാതി. വ്യാജ സീലും ഒപ്പും ഉപയോഗിച്ച് ബാങ്കിൻ്റെ വ്യാജ വൗച്ചർ വരെ നിർമ്മിച്ചാണ് തട്ടിപ്പ് നടത്തിയത്. 3 ലക്ഷത്തോളം രൂപയാണ് ഇത്തരത്തിൽ തട്ടിയെടുത്തത്. CITUവിൻ്റെ ലെറ്റർ പാഡ് വരെ ദുരുപയോഗം ചെയ്തുവെന്നും അവർ പറയുന്നു. തൊഴിലാളികളുടെ മാസവരി തുക സ്വീകരിച്ചതായി ലെറ്റർ പാഡ് സ്വയം ഒപ്പിട്ട് നൽകി. പത്തനംതിട്ടയിലെ 2 ലോഡ്ജുകളിൽ CITUവിൻ്റെ പേരിൽ മുറി ബുക്ക് ചെയ്ത് ജോലിക്കായുള്ള വ്യാജ ഇൻ്റർവ്യൂ നടത്തി. പണം നൽകാതെ മുങ്ങിയതിനെ തുടർന്ന് ലോഡ്ജ് ഉടമ CITU ഓഫീസിൽ വന്നപ്പോഴാണ് വിവരം അറിഞ്ഞത്. അഖിൽ സജീവ് സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് CITU പത്തനംതിട്ട ജില്ലാ നേതൃത്വം 2022 ജൂലൈയിലാണ് പോലീസിൽ പരാതി നൽകിയത്. ജനുവരി മുതൽ നാട്ടിലില്ലാതിരുന്ന ഇയാൾ കഴിഞ്ഞ കുറേ നാളുകളായി ചെന്നൈയിലെ ഒരു ഹോട്ടലിൻ്റെ ഡോർമെട്രിയിലായിരുന്നു താമസം. പത്തനംതിട്ട SIയും സംഘവും അവിടെ എത്തിയതറിഞ്ഞ് അവിടുന്ന് സ്ഥലമിടുകയായിരുന്നു. ആരോഗ്യവകുപ്പുമായി ബന്ധപ്പെട്ട തൊഴിൽ തട്ടിപ്പ് കേസിൽ പങ്കില്ലെന്നും പരാതിക്കാരനായ ഹരിദാസനെ ഇതുവരെ നേരിൽ കണ്ടിട്ടില്ലെന്നും അഖിൽ സജീവ് പറയുന്നു. ബാസിദ്, ലെനിൻ, റഹീസ് എന്നിവരാണ് പണം തട്ടിയതത്രേ. അഖിലിൻ്റെ ഈ മൊഴി പോലീസ് കണക്കിലെടുത്തിട്ടില്ല. അഖിലിനെ വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ സംസ്ഥാന വ്യാപകമായുമുള്ള പല തട്ടിപ്പ് കേസുകളുടെയും ചുരുളഴിഞ്ഞേക്കും. ആയുഷ് നിയമനം വാഗ്ദാനം ചെയ്ത് പണം വാങ്ങിയത് ഇയാൾ നടത്തിയ നിരവധി തട്ടിപ്പുകളിൽ ഒന്നു മാത്രമാണെന്നാണ് പോലീസ് പറയുന്നത്. ഇയാൾ നടത്തിയ മറ്റൊരു തട്ടിപ്പാണ് സ്പൈസസ് ബോർഡ് നിയമന തട്ടിപ്പ്. ഈ തട്ടിപ്പ് കേസിൽ യുവമോർച്ച റാന്നി മണ്ഡലം വൈസ് പ്രസിഡന്റ് ജൂഡോ രാജേഷിനെ 2ാം പ്രതിയാക്കി കേസെടുത്തിട്ടുണ്ട്. പത്തനംതിട്ട നഗരത്തിലുള്ള യുവമോർച്ചയുടെ ഒരു ജില്ലാ ഭാരവാഹി കൂടി ഈ കേസിൽ പ്രതിയാകും. ഓമല്ലൂർ സ്വദേശിയിൽ നിന്ന് 4 ലക്ഷം രൂപയാണ് ജൂഡോ രാജേഷിൻ്റെ അക്കൗണ്ട് മുഖേന അഖിൽ സജീവ് കൈപ്പറ്റിയത്. ജൂഡോ രാജേഷ് മലയാലപ്പുഴ സ്വദേശിയാണ്. കോഴിക്കോട്ട് നിന്നുള്ള 4-അംഗ സംഘമാണ് നിയമന തട്ടിപ്പിന് പിന്നിലെന്നാണ് അഖിൽ കൊടുത്തിരിക്കുന്ന മൊഴി. അഡ്വക്കേറ്റ് ബാസിദ്, അഡ്വക്കേറ്റ് റഹീസ്, അഡ്വക്കേറ്റ് ലെനിൻ, ശ്രീരൂപ് എന്നിവരുടെ സംഘത്തിലെ കണ്ണികളാണ് അഖിലും രാജേഷും അടക്കമുള്ളവർ. AIYFന്റെ മുൻ സംസ്ഥാന ഭാരവാഹിയാണ് ബാസിദ്.